അഴിമതിക്കെതിരെ പോരാടിയതിന്റെ പേരിൽ തന്നെ പിരിച്ചുവിടാൻ നീക്കമെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ രാജു നാരായണസ്വാമി. നാളികേര വികസന ബോർഡിലെ അഴിമതിക്കെതിരെ നടപടിയെടുത്തതിന്റെ പേരിലാണ് തന്നെ വേട്ടയാടുന്നതെന്ന് രാജു നാരായണസ്വാമി ആരോപിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറി വിമർശിച്ച രാജു നാരായണസ്വാമി കേന്ദ്രമന്ത്രി DV സദാനന്ദഗൌഡയ്ക്കെതിരെയും ആരോപണമുയർത്തി. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള സംസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൊച്ചി നഗരത്തിലെ റോഡരികിലാണ് തന്നെ വേട്ടയാടുന്നെന്ന പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നത്. അഴിമതിക്കെതിരെ നമ്മൾ നടത്തുന്ന നടപടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമ്മാനം നൽകുന്നത് വലിയ കഷ്ടമാണ്. ആ വേദനയോടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അഴിമതിക്കെതിരെ പോരാടുന്നവരെയെല്ലാം തകർക്കുന്ന ലോബിയാണ് തനിക്കെതിരെ നീക്കം നടത്തുന്നതെന്ന് രാജു നാരായണസ്വാമി ആരോപിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറി നേരിടുന്ന അഴിമതി അന്വേഷണങ്ങളെ കുറിച്ചും പരാമർശിച്ചു. ഇത് ഒരു ലോബിയാണ്. നാളികേര ബോർഡിൽ ഒരു അഴിമതിയും ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല, അവിടെ സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആയിരക്കണക്കിന് അഴിമതിയുള്ള വെറും 3 അഴിമതിയാണ് ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മഹാരാഷ്ട്ര ഭൂമി ഇടപാട് കേസിലും KMML കേസിലും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ നടപടികൾ അഴിമതിക്കെതിരെ എന്റെ നടപടികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, സ്വാഭാവികം. അതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നാളികേര വികസന ബോർഡിൽ അഴിമതിക്കെതിരെ സ്വീകരിച്ച നടപടികൾ നിർത്തിവെക്കാൻ കേന്ദ്രമന്ത്രി DV സദാനന്ദഗൌഡ ആവശ്യപ്പെട്ടെന്നും സ്വാമി ആരോപിച്ചു. കേന്ദ്രമന്ത്രി, ഞാനത് ഓൺ റെക്കോർഡായിരുന്നല്ലോ, കേന്ദ്രമന്ത്രി ശ്രീ സദാനന്ദഗൌഡ എന്നെ വിളിച്ചാവശ്യപ്പെട്ടു. അദ്ദേഹം എനിക്ക് കത്ത് തന്നു. ഇത് ഇവിടുത്തെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നാളികേര വികസന ബോർഡിൽ നിന്ന് മാറിയ ശേഷം കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ഇല്ലാത്ത സ്ഥിതിയാണെന്നും 3 മാസമായി ശമ്പളം കിട്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്താക്കാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇല്ല, കിട്ടുന്നില്ല. കഴിഞ്ഞ 4 മാസമായിട്ട് എനിക്ക് ശമ്പളമില്ല. അതിന്റെ കാരണം എന്താ? ഞാൻ അവിടെയില്ല, ഇവിടെയില്ല. ക്യാറ്റിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടുമായിരിക്കും. രാജു നാരായണസ്വാമിയെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചെന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള ഒരു ആശയവിനിമയവും സർക്കാരിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ലെന്നും സ്വാമി വ്യക്തമാക്കി. മനോരമ ന്യൂസ്, കൊച്ചി.